ജനോഹരിവിപണി സാവധാനം ഉയർന്നുയർന്നു പോവുകയാണ്. ഒപ്പം തന്നെ വിറ്റ് ലാഭമെടുക്കുന്ന പ്രവണതയും തുടരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ്. കുറേ ഉയരും, വീണ്ടും താഴും, വീണ്ടും കയറും, വീണ്ടും താഴും, ഇങ്ങനെയൊരു പ്രവണത വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉയരുന്ന അവസരത്തിൽ വിൽക്കാൻ ആൾക്കാർ സമ്മർദ്ദം ചെലുത്തും. സ്വാഭാവികമായിട്ടും ലാഭമെടുത്തങ്ങ് മാറുന്നതിന് ഒത്തിരി പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഈ കയറ്റം എത്ര നാളത്തേക്ക് തുടരും, എവിടെയാണ് അതിൻ്റെ ഒരു അവസാനം എന്നൊന്നും അറിവില്ലാത്തത് കൊണ്ട് കിട്ടുന്ന ലാഭമെടുത്ത് മാറുക എന്നുള്ള പ്രവണത ഒത്തിരിയേറെ പേർക്കുണ്ട്. അപ്പോൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന വില അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വിലയൊക്കെ ആയി കഴിയുമ്പോൾ ആ ഓഹരി വിറ്റിട്ട് മാറുന്നു. പിന്നീട് വീണ്ടും വിപണി കയറുകയാണല്ലോ എന്ന് കരുതി പിന്നീട് നോക്കുമ്പോൾ വീണ്ടും ഒരേ അതേ ഓഹരിയോ അല്ലെങ്കിൽ മറ്റോ ഓഹരികളോ വാങ്ങി വിപണിയിൽ തുടരുകയും ചെയ്യുന്നു. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര അനാരോഗ്യകരമായൊരു പ്രവണതയൊന്നുമല്ല ഇത്. സ്വാഭാവികമായിട്ടുള്ള വിപണിയുടെ ഒരു മുന്നേറ്റത്തിൽ ഇങ്ങനെയുള്ള സാധ്യതകളും അവസരങ്ങളുമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് നല്ല നിക്ഷേപകർ ഇതിനെ കാണുന്നത്. ഇന്ന് ഇന്ത്യൻ വിപണി കഴിഞ്ഞ ദിവസത്തെ ഇതുപോലെ തന്നെ തുടക്കത്തിലേക്കാൾ താഴ്ന്നാണ് അവസാനിച്ചത്. എന്നാൽ തലേ ദിവസത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിലും അവസാനിച്ചു. തുടക്കത്തിലേക്കാൾ താഴ്ന്ന് അവസാനിക്കുമ്പോഴേക്കും ഒരു കറുത്ത കാൻഡിലൊക്കെ രൂപപ്പെടുത്തുന്ന ഒന്നാണ് വൈപ്പ്. ബ്ലാക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് വരുന്നു. പക്ഷേ ബ്ലാക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് വന്നു കഴിഞ്ഞാലും തലേ ദിവസത്തേക്കാൾ ഉയർന്ന നിലവാരത്തിൽ അവസാനിക്കുന്നതുകൊണ്ട് വിപണിയുടെ ബുള്ളിഷ് മനോഭാവത്തിന് മാറ്റമില്ല. അപ്പോൾ വിപണി ഇപ്പോഴും ബുള്ളിഷായിട്ട് തുടരുകയാണ്. ഇന്ത്യൻ വിപണി ഇന്നിപ്പോൾ നിഫ്റ്റി 22,400 പോയിന്റിൽ ആണ്, 405 പോയിൻറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. രാവിലെ 22,441 പോയിൻ്റ് വരെ ഉയർന്നതായിരുന്നു. അതുപോലെ 73,990 പോയിൻ്റ് വരെ ഉയർന്ന സെൻസെക്സ് 73,872 പോയിൻറ്റിൽ അവസാനിച്ചു. രണ്ടും ചെറിയ നേട്ടങ്ങൾ, ഒരു 10%, 12% അല്ല, 0.1%, 0.12% എന്നൊക്കെയുള്ള നേട്ടങ്ങളെ ഉള്ളൂ. പക്ഷേ വിപണിയുടെ മുന്നോട്ടുള്ള കുതിപ്പ് സ്വാഭാവികമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിക്ഷേപകരെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ്. അവർക്ക് ആവേശവും പകരുന്നതാണ്. ഇന്ന് വിപണിയെ സംബന്ധിച്ചിടത്തോളം IT, മീഡിയ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ ക്ഷീണമായിരുന്നു. വാഹനങ്ങൾ, ഹെൽത്ത് കെയർ, എങ്കിലും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും എല്ലാം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയതുകൊണ്ട് വിപണിക്ക് കുതിച്ച് നിൽക്കാൻ സാധിച്ചു. ഈ സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ നിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശത്തെ തുടർന്നുള്ള ആശങ്കകൾ ഇപ്പോഴും തുടരുകയാണ്. ഈ ദിവസങ്ങളിൽ ഇന്നും വിപണിയിൽ ആ ഓഹരികളെല്ലാം തന്നെ താഴോട്ട് പോയി. അപ്പോളോ ഹോസ്പിറ്റൽസ്, മാക്സ് ഹോസ്പിറ്റൽസ്, ഫോർട്ടിസ്, ജൂപ്പിറ്റർ, നാരായണ, ഒക്കാർട്ട്, ഗ്ലോബൽ തുടങ്ങി പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ശൃംഖലകളെല്ലാം ഇന്ന് താഴോട്ട് പോയി. ചിലത് 6% വരെ താഴുന്നതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചും ഇക്കാര്യത്തിലൊരു തീരുമാനം എപ്പോഴത്തേക്കുണ്ടാകും എന്നുള്ളത് വ്യക്തമല്ല. സ്വകാര്യ മേഖലയെ തീർത്തും നിരാശപ്പെടുത്തുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഹെൽത്ത് സർവീസിനുള്ള അതേ നിരക്കുകൾ ഇവർക്ക് ഏർപ്പെടുത്തണം എന്നുള്ള സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തവുമല്ല. കാര്യത്തിൽ ഗവൺമെൻറ് തലത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷമേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് വേണമെങ്കിൽ ന്യായമായിട്ട് കരുതാം. വിപണിയിൽ ഇന്ന് സ്റ്റീൽ ഓഹരികൾ വലിയ തകർച്ചയിലായി. സ്റ്റീൽ ഓഹരികളിൽ പ്രധാനപ്പെട്ട JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയവയുടെയൊക്കെ റേറ്റിംഗ് ബ്രിട്ടീഷ് ബ്രോക്കറേജായിട്ടുള്ള CLSA താഴ്ത്തി. CLSA പറയുന്നത് ഈ കമ്പനികളുടെയൊക്കെ ലാഭ മാർജിൻ താഴോട്ട് പോകാൻ പോവുകയാണ്, അതുകൊണ്ട് ആ ഓഹരികൾ വിൽക്കുന്നതാണ് നല്ലതെന്ന്. ടാറ്റ സ്റ്റീൽ ഒരവസരത്തിൽ 2.5% വരെ താഴ്ന്നതാണ്. പിന്നീട് അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ 1% താഴ്ചയിലേ ഉള്ളൂ. JSW സ്റ്റീൽ 3.5% വരെ താഴ്ന്ന് ഏതാണ്ട് അതിനടുത്ത് വരുന്ന നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലിസ്റ്റ് CLSA പഠനത്തിൽപ്പെടാത്ത ടാറ്റ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ സെയില്, അതിൻ്റെ ഓഹരി ഏതാണ്ട് ഒരവസരത്തിൽ 4% താഴോട്ട് പോയതാണ്. പിന്നീട് 3.5% താഴ്ചയിൽ നിൽക്കുന്നതായിരുന്നാലും മറ്റ് മെറ്റൽ ഓഹരികളും ഇന്ന് താഴോട്ട് പോയി. അലൂമിനിയം മേഖലയിലുള്ള ഹിൻഡാൽകോ തുടങ്ങിയവയും ഇന്ന് താഴ്ചയിലാണ്. ഫെബ്രുവരി മാസത്തിലെ ചില്ലറ വിലക്കയറ്റം ഇത്തവണ ഗണ്യമായിട്ട് കുറയും എന്നാണ് CMII എന്ന സ്വകാര്യ എന്നുള്ളത് മുഴുവൻ ശരിയല്ല,
സർക്കാരിതര ഗവേഷണ സ്ഥാപനം പറയുന്നത്, സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്ന CMAE വിലയിരുത്തലിൽ 4.3% ചില്ലറ വിലക്കയറ്റം കുറയും. അത് വളരെ ആശ്വാസകരമായൊരു വാർത്തയാണ്. അതുപോലെ അമേരിക്കൻ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് ഇന്ത്യയുടെ 2024 ജനുവരി ഡിസംബർ കാലഘട്ടത്തിലെ GDP വളർച്ചയെ സംബന്ധിച്ച് പോസിറ്റീവായൊരു തീരുമാനം പറഞ്ഞു, പോസിറ്റീവായൊരു നിഗമനത്തിലെത്തി. നേരത്തെ അവർ കണക്കാക്കിയിരുന്ന 6.1% വളർച്ച എന്നാണ്, അതിപ്പോൾ ഉയർത്തി 6.8% കഴിഞ്ഞ മൂന്നാം പാദത്തിലെ റിസൾട്ട് വളരെ മെച്ചമായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് കേരള ബാങ്കുകൾ പലതും ക്ഷീണത്തിലായിരുന്നു. ഫെഡറൽ ബാങ്ക് മാത്രം 0.5% ഉയർന്ന് ക്ലോസ് ചെയ്തു. മറ്റ് ബാങ്കുകൾ, CSB ബാങ്ക് 2.5% താഴ്ന്നു. ധനലക്ഷ്മി ബാങ്കിൻ്റെ 2.5% താഴ്ചയിലാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കും അതേ നിലവാരത്തിലാണ്. പ്രത്യേകമായ കാരണങ്ങളൊന്നുമില്ല. ദേശീയ അല്ല, മൊത്തത്തിൽ വിപണിയിൽ ബാങ്കുകൾക്ക് ഇച്ചിരി ക്ഷീണമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്കുകൾക്ക്. മറ്റ് ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ ഗണ്യമായിട്ട് മുന്നേറിയ ദിവസമാണിത്. പ്രത്യേകിച്ചും പുതിയ തലമുറ ബാങ്കുകൾ. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന ഭെൽ ഇന്ന് 16% ഉയർന്ന് പുതിയ റെക്കോർഡൊക്കെ കുറിച്ചു. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന് കഴിഞ്ഞ രണ്ടാം പകുതി തുടങ്ങുന്ന അവസരത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ ഓർഡറുകൾ ഈയിടെ ലഭിച്ചു എന്നുള്ളതാണ് പ്രധാന കാര്യം. നൈവേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ അഥവാ NLC തലാബിര പ്രോജക്റ്റ്, 15,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. അതിൻ്റെ കരാറുകൾക്ക് ലഭിക്കുമെന്ന് വന്നു. NTPC സിംഗ്രൗളി പ്രോജക്റ്റ്, അത് 17,200 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. അതിൻ്റെ കോൺട്രാക്റ്റും ബെല്ലിനാണ് ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ഓർഡറുകളെല്ലാം ലഭിച്ച് ഇപ്പോൾ ബെല്ലിന് കിട്ടിയിരിക്കുന്ന ഓർഡറുകൾ ഏതാണ്ട് 114,000 കോടി രൂപയുടെ ഇതാണ്. അത്രയും ഉയർന്ന നിലവാരത്തിൽ ഓർഡറുകൾ കൈവശമുള്ളൊരു കമ്പനിക്ക് സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള കുതിപ്പ് പ്രതീക്ഷിക്കാം. അതുപോലെ പൊതുമേഖലയിലെ NTPC ഓഹരിയും ഇന്ന് 4% ഉയർന്ന് പുതിയ റെക്കോർഡൊക്കെ കുറിച്ചു. NTPC പുതിയ പ്രോജക്റ്റ് ഇന്ന് കമ്മീഷൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. ഡോക്ടർ ലാൽ പാത്ത് ലാബ് എന്ന് പറയുന്ന പാഥോളജിക്കൽ ലബോറട്ടറി കമ്പനിയുടെ ഓഹരികൾ ഇന്ന് താഴോട്ട് പോയി. അതിൻ്റെ CEO ആയ ഭരത് ഉപ്പിലിയപ്പൻ എന്ന് പറയുന്ന അദ്ദേഹം രാജിവെച്ചതാണ് കാരണം. അദ്ദേഹം പ്രത്യേകമായ വിശദീകരണമൊന്നും പറഞ്ഞിട്ട് നൽകിയിട്ടില്ല. ഏതായിരുന്നാലും ഓഹരി 3% താഴ്ന്നു. റിലയൻസ് ഓഹരി എന്ന ചരിത്രം കുറിച്ച്, 3000 എത്തി. 3,24.90 വരെ അതിൻ്റെ ഓഹരി എത്തി. തലവ്യവസ്ഥയേക്കാൾ 1.5% ഉയർന്ന നിലവാരത്തിലാണിത്. ഒരു വർഷം കൊണ്ട് റിലയൻസ് ഓഹരിയിൽ ഉണ്ടായ വർധന 37%. സാധാരണഗതിയിൽ എല്ലാവരും വലിയ വിലയുള്ള ഓഹരികൾ അധികം ഉയരില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ ഓഹരികളെ തടയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ള 37% വർധന എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണിയുടെ ശരാശരി വർധനയുടെ ഇരട്ടിയിലേറെയാണ്. അപ്പോൾ അത് അത്ര മോശമായ നിലവാരമൊന്നുമല്ല. വലിയ വിലയുള്ള ഓഹരികളും ഇതേപോലെ തന്നെ ചെറിയ ഓഹരികൾ പോലെ തന്നെ കുതിക്കുന്നവയാണ് എന്നുള്ളത് കാണിക്കുന്നതെന്ന് മാത്രം. മോത്തിലാൽ ഒസ്വാള് റിലയൻസ് ഓഹരിക്ക് 3,210 രൂപ വരെ വില പ്രതീക്ഷിക്കുന്നുണ്ട്. ജെഫേറീസ് എന്ന് പറയുന്ന ഏജൻസി 3,140 രൂപയും LRR Securities 3,354 രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മോർഗൻ സ്റ്റാൻലി അതിന് 3,046 രൂപയെ പ്രതീക്ഷിക്കുന്നുള്ളൂ. മോർഗൻ സ്റ്റാൻലിയുടെ പ്രതീക്ഷയുടെ തൊട്ടടുത്തേക്ക് എത്തിയാണ് ഇന്ന് വ്യാപാരം നടന്നത്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന കമ്പനികൾ ഇന്ന് ക്ഷീണത്തിലായി. രാജ്യത്ത് 3-4 കമ്പനികളാണുള്ളത്. ഐനോക്സ് വിൻഡ്, സുസ്ലോണ്, KP എനർജി, ഓറിയൻറ്റ് ഗ്രീൻ തുടങ്ങിയിട്ടുള്ള കമ്പനികൾ, ഈ 4 കമ്പനികൾ ഏതാണ്ട് 5% വീതം താഴ്ന്നു പോയി. കാറ്റാടി ഊർജത്തിനുള്ള വില നിശ്ചയിക്കുന്നതിൻ്റെ ലേല രീതി മാറ്റും എന്ന സൂചനയാണ് പ്രധാന കാരണം. റിവേഴ്സ് ബിഡിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് വീണ്ടും ഈ ലേല രീതി മാറ്റാനാണ് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ബിഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരാറിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ ആ കരാറുകൾ തുറന്നു കഴിഞ്ഞിട്ട് വീണ്ടും കക്ഷികൾക്ക് വില താഴ്ത്തി പോകാം. അപ്പോൾ അൺചലഞ്ചഡ് ആയിട്ടുള്ളൊരു വില, അതായത് അതിൽ അതിന് താഴേക്ക് ആരും പോകുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ
ആ അവസ്ഥയിൽ കച്ചവടം ലേലം ഉറപ്പിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 3.5 രൂപ ഏതാണ്ട് ഒരു യൂണിറ്റിന് കിട്ടുന്ന സാഹചര്യത്തിൽ നിന്ന് ചിലപ്പോൾ ഗണ്യമായിട്ടുള്ള താഴ്ച വരും. സ്വാഭാവികമായിട്ടും ഓരോ യൂണിറ്റിനും കിട്ടുന്ന വില കുറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾക്ക് അത് ലാഭകരമല്ലാതാകും. സ്വാഭാവികമായിട്ടും ആ കമ്പനികൾക്കും അതുപോലെ അതിന് ഉപകരണങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ടർബൈനുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനികൾക്കുമൊക്കെ ക്ഷീണമാകും. അതാണ് വിപണിയിൽ നിന്ന് കണ്ടത്. വിപണിയെ സംബന്ധിച്ചും ലാഭകരവും അതേസമയം ഉപഭോക്താക്കൾക്ക് സ്വീകാര്യവുമായൊരു വില എത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഗവൺമെൻറ് എന്തെങ്കിലും പുതിയ ആശയങ്ങൾ കൊണ്ടുവരും എന്ന് വിചാരിക്കാം. ഇൻഷുറൻസ് കമ്പനികളുടെ ഓഹരികൾ ഇന്ന് ഉയർന്നു. ഇൻഷുറൻസ് കമ്പനികൾക്ക് അവരുടെ സറണ്ടർ വാല്യൂ, അതായത് കാലാവധിക്ക് മുമ്പ് ഓഹരി അല്ല ഇൻഷുറൻസ് പോളിസി സറണ്ടർ ചെയ്താൽ അല്ലെങ്കിൽ തിരിച്ചു കൊടുത്താൽ കിട്ടാവുന്ന വിലയെ സംബന്ധിച്ച് കിട്ടാവുന്ന തുക സംബന്ധിച്ച ഒരു തീരുമാനമാണ് പുതുതായിട്ടുണ്ടായിരിക്കുന്നത്. നേരത്തെ അവരൊരു ഡ്രാഫ്റ്റ് രേഖ പുറപ്പെടുവിച്ചിരുന്നു. ആ ഡ്രാഫ്റ്റ് രേഖയിൽ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി കുറവാണ് ഇനി അവർക്ക് ലഭിക്കുക. അതേസമയം കമ്പനികളെ സംബന്ധിച്ച് നേട്ടമാണ്. അതുകൊണ്ടാണ് കമ്പനികളുടെ ഓഹരികൾക്ക് ഇന്ന് വില കൂടിയത്. കമ്പനികൾക്ക് ഗവൺമെൻറ് ആദ്യം നിർദ്ദേശിച്ചിരുന്ന ഗവൺമെൻറ്റല്ല, IRDAI ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അവരാദ്യം നിർദ്ദേശിച്ചിരുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇൻഷുർ ചെയ്ത വ്യക്തികൾക്ക് ലാഭകരമാണ്, പക്ഷേ കമ്പനികൾക്ക് നഷ്ടമാകുമായിരുന്നു. അപ്പോൾ കമ്പനികളുടെ നഷ്ടസാധ്യത കുറച്ചുകൊണ്ടുള്ള ഒരു പുതിയ തീരുമാനമാണ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ആഴ്ച വലിയ സാമ്പത്തിക ഡേറ്റകളൊന്നും പുറത്തു വരാനില്ല. അതേസമയം വിദേശത്ത് പലിശ നിരക്ക് സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ഒക്കെ ഉണ്ടായെന്ന് വരാം. യൂറോപ്യൻ കേന്ദ്ര ബാങ്കിൻ്റെ തീരുമാനം ഈ വ്യാഴാഴ്ച ഉണ്ടാകും. അതിനിടയ്ക്ക് അമേരിക്കൻ ഫെഡിൻ്റെ ചെയർമാൻ ജെറോം പൗൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ മുമ്പിൽ, പാർലമെൻറ്റിന് മുമ്പിൽ മൊഴി നൽകുന്നുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച്. അപ്പോൾ അതിൽ അദ്ദേഹം എന്താണ് പറയുക എന്നുള്ളത് പലിശ കുറയ്ക്കൽ എന്നത്തേക്ക് തുടങ്ങും എന്നതിലേക്ക് വെളിച്ചം വീശുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വിപണി. ഏതായിരുന്നാലും പോസിറ്റീവായിട്ട് ഉയർന്നുയർന്നു പോകുന്ന ഒരു പ്രവണതയാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. നെഗറ്റീവായ പുതിയ സംഭവവികാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിലും വിൽപ്പന സമ്മർദ്ദവും ഒപ്പം തന്നെ കയറ്റവും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നില. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ വൈകുന്നേരം സംസാരിക്കാം.